ഇത് യുവ കവികളുടെ ഒരു സംഗമം എന്നാണ് എന്നോട് പറഞ്ഞത്. എന്നെയും ചിലപ്പോൾ സ്വാഗത പ്രസംഗത്തിൽ യുവ കവി എന്ന് വിളിക്കാറുണ്ട്. രണ്ട് തരത്തിലാണ്. ഒന്ന്, നിങ്ങൾ വലിയ കവി ആയിട്ടില്ല എന്ന് എന്നെ ഇടയ്ക്കിടയ്ക്ക് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്, അങ്ങനെ ഇനി വളരാൻ ഒരുപാട് അവസരമുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് യുവ കവി എന്ന് വിളിക്കുന്നത്. രണ്ടാമത്തെ, എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് അറിയാത്തതുകൊണ്ട് വിളിക്കുന്നതാണ്. പക്ഷേ ഇവിടെ ഇരിക്കുന്നവരൊക്കെ യുവ കവികളാണ്. എല്ലാവരും യുവത്വത്തിലേക്ക് പ്രവേശിച്ചവരും പ്രവേശിച്ചുകൊണ്ടിരിക്കുന്നവരുമാണ്. അവരുടെ കയ്യിലാണ് ഇന്ന് മലയാള കവിത. ഏറ്റവും പുതിയ തലമുറയാണ് മലയാള കവിതയിൽ ഭാഷയിൽ അത്ഭുതം സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്നത്. ഒന്നാലോചിച്ചാൽ കവിതയ്ക്കും കവിക്കും പ്രായമില്ല. പ്രായം എന്ന് പറയുന്നത് കാലഗണന കൊണ്ട് സംഭവിക്കുന്ന ഒന്നാണ്. കവിത നമ്മുടെ കാലഗണനയുടെ സമ്പ്രദായങ്ങളെ അതിവർത്തിച്ചു കൊണ്ടുപോകുന്ന അതിവർത്തിച്ചു പോകുന്ന ഒരു ഭാഷാ വ്യവഹാരമാണ്. മിഷ്ലാവ ഷിംബോസ്ക എന്ന് പറയുന്ന ലോകപ്രസിദ്ധയായ പോളിഷ് കവി ഒരു കവിതയിൽ പറയുന്നുണ്ട്, ഭാവി എന്ന വാക്കിൻ്റെ ആദ്യത്തെ അക്ഷരം ഉച്ചരിക്കുമ്പോഴേക്കും അത് ഭൂതകാലമായി കഴിയും എന്ന് പറയും. ഭാവി എന്ന വാക്കാണ് നിങ്ങൾ ഉച്ചരിക്കുന്നത്, പക്ഷെ അത് ഉച്ചരിച്ച് തുടങ്ങുമ്പോഴേക്കും ആ വാക്കിൻ്റെ പകുതി ഭൂതകാലമായി കഴിയും. മൗനം എന്ന വാക്ക് ഉച്ചരിച്ച് കഴിയുമ്പോഴേക്കും അത് ഉടഞ്ഞു പോയിട്ടുണ്ടാകും, മൗനം ഉടഞ്ഞു പോയിട്ടുണ്ടാകും എന്ന് പറയുന്നുണ്ട്. ഭാഷ അതിൻ്റെ നിശ്ചിതമായിട്ടുള്ള വ്യാകരണം, അതിൻ്റെ മറ്റ് ഘടനാപരമായ സവിശേഷതകളെ ഒന്നും അനുസരിക്കാത്ത ഒന്നാണ് കവിത എന്ന് പറയുന്ന വ്യവസ്ഥ. അതുകൊണ്ട് നിങ്ങൾക്കൊരു കവിയുടെയോ കവിതയുടെയോ കാലം അളക്കുക അത്ര എളുപ്പമല്ല. കൊല്ലാതെ കൊള്ളാഞ്ഞതെന്തവൻ തന്നെ നീ, കൊല്ലിക്കയത്രയേ നിനക്ക് രസമെടോ. കൊല്ലാതെ കൊള്ളാഞ്ഞതെന്തവൻ തന്നെ നീ, കൊല്ലിക്കയത്രയേ നിനക്ക് രസമെടോ എന്ന് നെതന്യാഹുവിനെ ചൂണ്ടി ഒരാൾക്ക് പറയാം, കൊല്ലിക്കയത്രയേ നിനക്ക് രസമെടോ. ഇത് 500 കൊല്ലം മുമ്പ് മലയാളത്തിലെ ഒരു കവി എഴുതിയ വരിയാണ്. കൊല്ലിക്കുക എന്ന് പറയുന്നത് കൊല്ലുകയും കൊല്ലിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നിനക്ക് രസം. നീ രസിക്കുകയാണ് യുദ്ധത്തിൽ. അപ്പം യുദ്ധം എന്ന് പറയുന്നത് രാജാവിൻ്റെ ഭരണാധികാരിയുടെ അധികാരത്തിൻ്റെ സാഡിസത്തെ തൃപ്തിപ്പെടുത്തുന്ന ഒരു ഹിംസയാണ് എന്ന് 500 കൊല്ലം മുമ്പ് മലയാളത്തിലെ ഒരു കവി പറഞ്ഞിട്ടുണ്ട്. അതാണ് കൊല്ലിക്കുക അത്രയും നിനക്ക് രസമെടോ. ഇത് പറഞ്ഞത് ഒരു ദൈവത്തെ ചൂണ്ടിയാണ്. അതാണ് ഒരു ദൈവ സൃഷ്ടിയെ അല്ലെങ്കിൽ ദൈവത്തെ ചൂണ്ടിയാണ് പറയുന്നത്. ദൈവത്തോടാണ് പറയുന്നത് നിനക്ക് കൊല്ലിക്കലാണ് രസം എന്ന്, മനുഷ്യനോടല്ല പറയുന്നത്. ശ്രീകൃഷ്ണനോടാണ് ഗാന്ധാരി പറയുന്നത്, കൊല്ലിക്ക അത്രയും നിനക്ക് രസമെടോ, നീ കൊല്ലിച്ച് രസിക്കുന്നയാളാണ്. ഈ വരി ഇനി ഒരു 1000 കൊല്ലം കഴിഞ്ഞാലും നിങ്ങൾക്കൊരു ഒരു ഭരണാധികാരിയെ ചൂണ്ടി പറയാൻ സാധിക്കും, നീ യുദ്ധത്തിൽ രസിക്കുന്നു. തിരുക്കുറൾ എന്ന് തമിഴ് പ്രാചീന കാവ്യത്തിൽ 4 വരികളിലുള്ള സൂക്തങ്ങളാണ് അതിനകത്തുള്ളത്. അതിൽ കാമം പ്രണയം എന്ന് പറയുന്ന ഭാഗത്ത് ഒരു 4 വരിയുണ്ട്. അത് ഏതാണ്ട് ഇങ്ങനെ വിവർത്തനം ചെയ്യാം, അടുത്തിരിക്കുമ്പോൾ തണുപ്പിക്കുന്നതും അകന്നിരിക്കുമ്പോൾ പൊള്ളിക്കുന്നതുമായ ആ മട്ടിലുള്ളൊരു തീ നീ എവിടെ നിന്ന് കൊണ്ടുവന്നു. കാമുകിയോട് കാമുകനോട് കാമുകി പറയുന്ന ഭാഗമാണ്. നീ ഒരു തീയുമായിട്ടാണ് വന്നത്, നിന്റെ കൈവശം ഒരു തീ ഉണ്ട്, ഒരു അഗ്നിയുണ്ട്. ആ അഗ്നിയുടെ സവിശേഷത എന്താ? അത് അടുത്തിരിക്കുമ്പോൾ തണുപ്പിക്കുന്നതാണ്, അകന്നിരിക്കുമ്പോൾ പൊള്ളിക്കുന്നതുമാണ്. ആ മട്ടിലുള്ളൊരു തീ നിനക്ക് എവിടെ നിന്ന് കിട്ടി, നീ എവിടെ നിന്ന് കൊണ്ടുവന്നു. അപ്പം പ്രണയത്തെക്കുറിച്ച് ഒരു പക്ഷേ 1000 വർഷം മുമ്പ്, 1000 വർഷങ്ങൾക്കപ്പുറം ഒരു കവി പറഞ്ഞ ഈ വരികൾ ഞാൻ തിരുക്കുറളിലെ വരികളാണെന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ ഇന്നലെ ആരോ എഴുതിയതാണ് എന്ന് പറയും. ഒരു ആൻഡലൂഷ്യൻ കവി എഴുതുന്നുണ്ട്, കാറ്റ് നദിയിലെഴുതിയ പ്രണയലേഖനം മരം തലകുനിച്ചു വായിക്കുന്നു. കാറ്റ് നദിയിലെഴുതിയ പ്രണയലേഖനം മരം തലകുനിച്ചു വായിക്കുന്നു. നമുക്കറിയാം പുഴയുടെ തീരത്തൊക്കെയുള്ള മരങ്ങൾ പുഴയിലേക്ക് ഇങ്ങനെ ചാഞ്ഞിട്ടുണ്ടാവുക, ഏതോ രഹസ്യം വായിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് പോലെ ആണ് അതിൻ്റെ നിൽപ്പ്. കാറ്റ് നദിയിലെഴുതിയ പ്രണയലേഖനം വായിക്കാൻ ശ്രമിക്കുകയാണത്. ഇതൊരു 1000 അല്ലെങ്കിൽ 800 വർഷം മുമ്പൊക്കെ, 12 നൂറ്റാണ്ടിലൊക്കെ എഴുതപ്പെട്ടതാണെന്ന് വിചാരിക്കുന്ന ഈ കവിത 800 വർഷം മുമ്പൊക്കെ എഴുതിയ കവിതയാണ്. പക്ഷേ ഇത് ഇന്നലെ എഴുതിയ കവിതയാണെന്നേ നിങ്ങൾക്ക് തോന്നുള്ളൂ. അതുകൊണ്ട് കവിത എന്ന് പറയുന്നത് കാലത്തിൻ്റെ നമ്മുടെ ഗണനങ്ങളെ ഭൂതം ഭാവി വർത്തമാനം തുടങ്ങിയിട്ടുള്ള തരംതിരിക്കലുകളെയൊക്കെ അതിജീവിച്ചു കൊണ്ട് അല്ലെങ്കിൽ അതിക്രമിച്ചു കൊണ്ടുപോകുന്ന ഒന്നാണ്. യെവുത്തുഷുങ്കോ എന്ന് പറയുന്ന ലോകപ്രസിദ്ധനായിട്ടുള്ള റഷ്യൻ കവി, ഇത് മരിച്ചിട്ട് ഇപ്പോൾ 5 വർഷമായിട്ടേ ഉള്ളൂ. റഷ്യയിൽ നിന്ന് അമേരിക്കയിലേക്ക്
ജീവരക്ഷാർത്ഥം ഓടിപ്പോയൊരു കവിയാണ്. അവിടെ ജീവിക്കാൻ പറ്റാഞ്ഞിട്ട് അവിടുത്തെ പാരതന്ത്ര്യം സഹിക്കാൻ വയ്യാഞ്ഞിട്ട് അപ്പം അദ്ദേഹം എഴുതിയിട്ടുള്ളൊരു കവിതയിൽ അദ്ദേഹം പറയുന്നൊരു വാക്യമുണ്ട് കവിതയെക്കുറിച്ച്. പോയട്രി ഈസ് ലൈക്ക് എ ബേർഡ്, അത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് ഇങ്ങനെയാണ്, ഈ പോയട്രി ഈസ് ലൈക്ക് എ ബേർഡ്, ഇറ്റ് എഗ്നോർസ് ഓൾ ബൗണ്ടറീസ്. കവിത ഒരു പക്ഷിയാണ്, അതെല്ലാ അതിരുകളെയും അവഗണിക്കുന്നു, എല്ലാ അതിരുകളെയും അവഗണിക്കുന്നു. മനുഷ്യൻ നിർമ്മിച്ചു വെച്ചിട്ടുള്ള ഭാഷാതിർത്തികൾ പോലും, ഭാഷയ്ക്കകത്തെ അതിർത്തികൾ പോലും അത് അവഗണിച്ചുകൊണ്ട് അത് ലോകത്തിൻ്റെ മുഴുവൻ ഭാഷയായിത്തീരുന്നു. ഒരർത്ഥത്തിൽ ലോകത്തിന് മുഴുവനും ഉള്ള ഒരൊറ്റ മാതൃഭാഷ ഏതാണെന്ന് ചോദിച്ചാൽ അത് കവിതയായിരിക്കും. ഓരോ ജനതയ്ക്ക് അവരുടേതായ മാതൃഭാഷയുണ്ട്, മലയാളിക്ക് മലയാളം, തമിഴിന് തമിഴ്. പക്ഷെ ലോകത്തിലെല്ലാ മനുഷ്യർക്കും കൂടി ഒരു മാതൃഭാഷയുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, അത് കവിതയാണ്. എല്ലാ മനുഷ്യൻ്റെയും മാതൃഭാഷയാണത്. അപ്പം ആ തരത്തിലുള്ള ഒരു ഭാഷയിൽ എഴുതുമ്പോൾ ഒരാൾക്ക് പ്രായമില്ല, അതുകൊണ്ട് എനിക്ക് ഞാൻ വയസ്സനാണെന്നോ യുവാവാണെന്നോ ഒന്നും കവിത കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കുക സാധ്യമാവരുത്, അതാണ് കവിതയുടെ പ്രത്യേകത. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇവിടെ എനിക്ക് പ്രസംഗതമായി തോന്നുന്നൊരു കാര്യം, ഇപ്പം മലയാളത്തിൽ കവിതയുടെ ഒരു, ഞാൻ പറഞ്ഞല്ലോ, വളരെ പ്രഫുല്ലമായൊരു ഘട്ടമാണിപ്പോൾ. ഒരുപാട് കവികൾ ചെറുപ്പക്കാർ കവിതയിലേക്ക് വരുന്നു. പ്രത്യേകിച്ചും നേരത്തെ കവിതയ്ക്ക് ഇടം കിട്ടിയിട്ടില്ലാത്ത പ്രവിശ്യകളിൽ നിന്നും, സമുദായങ്ങളിൽ നിന്നും, ഗോത്രങ്ങളിൽ നിന്നൊക്കെ കവികൾ മലയാളത്തിലേക്ക് വരുന്നു. ആദിവാസി ഊരുകളിൽ നിന്ന്, വയനാട്ടിൽ നിന്നായാലും അട്ടപ്പാടിയിൽ നിന്നായാലും ഇടുക്കി മേഖലയിൽ നിന്നായാലും, അത് വളരെ കണ്ണൂരുള്ള ആദിവാസി മേഖലയിൽ നിന്നായാലും, അവിടെ നിന്നൊക്കെ ഓരോ കവികളുണ്ട് നമുക്ക്. ധന്യ വേങ്ങച്ചേരി എന്ന് പറഞ്ഞൊരു കവിയുണ്ട് മലയാളത്തിൽ, പുതിയ തലമുറയിൽപ്പെട്ട. സുകുമാരൻ ചാലികദ്ദ എന്ന് പറഞ്ഞൊരു കവിയുണ്ട്. അശോകൻ മറയൂര് എന്ന് പറയുന്നൊരു കവിയുണ്ട്. ഇവരൊക്കെ കേരളത്തിലെ വ്യത്യസ്ത ഭൂപ്രദേശങ്ങളിൽ നിന്ന്, ആദിവാസി ഗോത്രത്തിൽ നിന്ന് വന്നിട്ടുള്ള കവി, അവരാണ് മലയാളത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കവിത എഴുതിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ കവിതയ്ക്ക് നേരത്തെ വെള്ളം കുടിച്ചതുകൊണ്ട് ഞാൻ കൂടുതൽ പ്രസംഗിക്കില്ല, പേടിക്കണ്ട. കവിതയ്ക്ക് നേരത്തെ പ്രവേശനം കിട്ടിയിട്ടില്ലാത്ത, അല്ലെങ്കിൽ കവിത എന്ന് പറയുന്ന ഒരു രൂപം, ചിലപ്പോൾ നാടൻപാട്ടുകളൊക്കെ ഉണ്ടായിരിക്കാം, ഇല്ലെന്ന് പറഞ്ഞു ഇവിടെ ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷേ നമ്മൾ പറയുന്ന മുഖ്യധാരാ കവിതയുടെ ലക്ഷണങ്ങളുള്ള കവിതയ്ക്ക് വിളനിലമായിട്ടില്ലാത്ത ദേശങ്ങളിൽ നിന്നും ഗോത്രങ്ങളിൽ നിന്നും കവിത ഉണ്ടാകുന്നു. പ്രത്യേകിച്ചും അവരൊക്കെ എഴുതുന്നത് അവരുടെ ആദിവാസി ഭാഷയിലാണ്, എന്നിട്ട് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം അതിലൂടെ ഒരു ഭാഷ ഉണ്ടായിത്തീരുന്നു, ആ ഭാഷയ്ക്ക് ഒരു പുതിയ നാവ് ലഭിക്കുന്നു എന്നർത്ഥം. ഒരു ഇപ്പം ഒരു ഗോത്രത്തിൽ നിന്നൊരു കവി ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ ആ ഗോത്രത്തിന് നാവ് ഉണ്ടാവും, ലഭിക്കുന്നു എന്നർത്ഥം. ആദ്യമായിട്ട് നാവ് ജനിക്കുന്നു എന്നർത്ഥം, അവർക്ക് ശബ്ദം ഉണ്ടാകുന്നു എന്നാണ്. അതുവരെ അവർക്ക് ശബ്ദമില്ല. ഒരു സമുദായത്തിൽ നിന്നൊരു കവി ഉണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ ആ സമുദായത്തിന് അല്ലെങ്കിൽ ആ സമൂഹത്തിന് നാവുണ്ടാകുന്നു എന്നാണ് അർത്ഥം. അവർ സംസാരിച്ച് തുടങ്ങുന്നു എന്നാണ് അർത്ഥം. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് അവരവരുടെ തന്നെ ഭാഷയിൽ വേണമെന്നവർക്ക് ശാഠ്യമുണ്ട്. എന്തുകൊണ്ട്? അത് ആ ഭാഷയുടെ ഒരു ജന്മം കൂടിയാണ് ആ കവിത. ആ ഭാഷയുടെ ജന്മം കൂടിയാണ് മാതൃഭാഷയെ. എപ്പോഴും പറയും മാതൃഭാഷയിൽ മാത്രമേ കവിത എഴുതാൻ പറ്റൂ. പോൾ സെലാൻ എന്ന് പറയുന്നൊരു കവിയുണ്ട്, പോൾ സെലാൻ കേട്ടിട്ടുണ്ടാവും നിങ്ങൾ. അദ്ദേഹം പോളിഷ് കവിയാണ്, ലോകപ്രസിദ്ധനായിട്ടുള്ള കവിയാണ് പോൾ സെലാൻ. അദ്ദേഹം ഹിറ്റ്ലറുടെയൊക്കെ ഭരണത്തിന് തൊട്ട് ശേഷം ജീവിച്ചിരുന്ന കവിയാണ്. ഞാൻ അദ്ദേഹത്തിന് കുറേ കവിതകൾ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്, മരണഗീതം പോലെയുള്ള കവിതകൾ. അദ്ദേഹം ഒരിക്കൽ പറയുകയുണ്ടായി, നിങ്ങൾക്ക് സത്യം പറയണമെങ്കിൽ അത് മാതൃഭാഷയിൽ മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ, ഉണ്മയെ പ്രകാശിപ്പിക്കണമെങ്കിൽ നിങ്ങൾക്കത് മാതൃഭാഷയിൽ മാത്രമേ സാധിക്കുകയുള്ളൂ, മറ്റൊരു ഭാഷയിൽ നിങ്ങളത് ചെയ്യുന്നുണ്ടെങ്കിൽ അത് കളവായിരിക്കും എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതൊരു മാതൃഭാഷാ മൗലികവാദമല്ല, മറിച്ച് ഓരോ കവിയുടെയും അയാൾ ജനിച്ച പ്രദേശത്തിൻ്റെ ഈർപ്പവും ആ മണ്ണിൻ്റെ സുഗന്ധവും വിയർപ്പും എല്ലാം ചേർന്ന് കിടക്കുന്ന അയാളുടെ, അയാളെ ഒരു ഗർഭപാത്രം പോലെ പൊതിഞ്ഞു സൂക്ഷിക്കുന്ന ഒരു ഭാഷയിലായിരിക്കും അയാൾക്ക് ഏറ്റവും സത്യസന്ധമായിട്ട് തന്നെ പ്രകാശിപ്പിക്കാൻ സാധിക്കുക എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അതൊരു അഭിനയം പോലെയോ കൃത്രിമത്വം പോലെയോ വന്നു കഴിഞ്ഞാൽ അത് അപകടമായിത്തീരുകയും, അങ്ങനെ ഒരു പ്രവണതയും മലയാളത്തിലുണ്ട്. കൃത്രിമമായിട്ട് ഈ പ്രാദേശിക ഭാഷ കൊണ്ടുവരാൻ ശ്രമിക്കുക, താൻ സംസാരിക്കുന്നതിൽ മാതൃഭാഷ ആ ഭാഷയില്ല, വീട്ടിൽ ആ ഭാഷയില്ല, പക്ഷേ കൃത്രിമമായിട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുക, അത് അവിടെയും ഈ പ്രശ്നം വരും. സ്വാഭാവികമായിട്ട്
വരേണ്ടതാണത്. അപ്പം ആ തരത്തിൽ നമ്മുടെ കേരളത്തിലെ മലയാളത്തിലെ ഒരു കാലത്ത് കുറച്ച് പേരുടെ മാത്രം കലയായിരുന്ന, പ്രത്യേകിച്ചും ഉന്നത ശ്രേണിയിൽപ്പെട്ട സാമൂഹ്യ അധികാരങ്ങളുണ്ടായിരുന്ന, പ്രിവിലേജ് ഉണ്ടായിരുന്ന സമൂഹങ്ങൾക്ക് മാത്രം അവകാശപ്പെട്ടിരുന്ന കവിത ഇന്ന് എല്ലാ ജനവിഭാഗങ്ങളിൽ നിന്നും എല്ലാ മനുഷ്യരിൽ നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ സന്തോഷം നിറഞ്ഞൊരു അനുഭവമാണ്. പല കാരണങ്ങളുണ്ട് അതിന്. ഇപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടോ, വി എസ് രാമചന്ദ്രൻ എന്ന് പറഞ്ഞിട്ട് ലോകപ്രസിദ്ധനായിട്ടുള്ള ഒരു ന്യൂറോ സയൻറ്റിസ്റ്റ് ഉണ്ട്. അദ്ദേഹം തമിഴ്നാട്ടുകാരനാണ്, പാലക്കാട് വേരുകളുള്ളൊരു ശാസ്ത്രജ്ഞനാണ്. വിളയന്നൂർ എസ് രാമചന്ദ്രൻ ലോകപ്രസിദ്ധനായിട്ടുള്ള ന്യൂറോ സയൻറ്റിസ്റ്റാണ്, എഴുത്തുകാരനുമാണ്. നിങ്ങൾ അദ്ദേഹത്തിൻ്റെ എന്താണ് ദ ടെൽടെയിൽ ബ്രെയിൻ എന്ന് പറയുന്നൊരു പുസ്തകമുണ്ട്, അതൊന്ന് വായിക്കണം. മനോഹരമായ പുസ്തകമാണ്. ഈ ന്യൂറോ സയൻസുമായിട്ട് ബന്ധപ്പെട്ട കൃതിയാണ്, പക്ഷേ അതിൽ മുഴുവൻ സാഹിത്യം ആണ്. അപ്പോൾ അതിലദ്ദേഹം പറയും, അദ്ദേഹത്തിൻ്റെ ഗവേഷണ വിഷയം തന്നെ ഭാഷയും മനുഷ്യനും തമ്മിൽ, മസ്തിഷ്കവും തമ്മിലുള്ള ബന്ധമാണ് അദ്ദേഹം പഠിക്കുന്നത്. തലച്ചോറും ഭാഷയും തമ്മിലുള്ള ബന്ധം. നമ്മളൊക്കെ പണ്ടിരുന്ന ദിവ്യമായ എന്തോ ഒരു സാധനമാണ് ഭാഷ, അതങ്ങനെയൊന്നുമല്ല. ഭാഷ എന്ന് പറഞ്ഞാൽ നമ്മൾ തലച്ചോറിൻ്റെ തന്നെയുള്ള ഒരു ഉൽപ്പന്നമാണ് ഭാഷ എന്ന് പറയുന്നത്. തലച്ചോറിനകത്തുള്ള പലതരത്തിലുള്ള നാഡീപരമായ പ്രവർത്തനങ്ങളിലൂടെ ഉണ്ടായി വരുന്നൊരു സാധനമാണ്. തലച്ചോറിന് പരിക്ക് പറ്റിയാൽ ഭാഷ പോയി പോകും. ആണ് നിങ്ങൾക്ക് സ്ട്രോക്കൊക്കെ വന്ന്, ബ്രെയിൻ സ്ട്രോക്ക് വന്നാൽ ചിലർക്ക് പിന്നീട് ഭാഷ ഉണ്ടാവില്ല, അക്ഷരമൊക്കെ മറന്നു പോകും. അതുപോലെ ഈ തലച്ചോറിൻ്റെ ചില പ്രത്യേക ഭാഗത്ത് സ്പ്ലിറ്റ് ചെയ്ത് വരുന്ന ഈ ഭാഗത്തൊക്കെ ക്ഷതമേറ്റാൽ ചില വാദോരാതെ സംസാരിച്ചുകൊണ്ടേയിരിക്കും. അത് ഭാഷ ഇങ്ങനെ വന്നുകൊണ്ട്, വാക്കുകൾ വന്നുകൊണ്ടേയിരിക്കും, അതൊക്കെ നിയന്ത്രിക്കാൻ പറ്റില്ല. തലച്ചോറുമായിട്ട് ബന്ധപ്പെട്ട് അപ്പോൾ അതിൽ അദ്ദേഹം ഈ, ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല, നിങ്ങൾ ആ പുസ്തകം പറ്റുമെങ്കിൽ വായിക്കുക, ദ ടെൽടെയിൽ ബ്രെയിൻ എന്ന് പറയുന്ന പുസ്തകം. അപ്പോൾ അതിൽ അദ്ദേഹം പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്, മനുഷ്യന് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് ഭാഷയാണ്. ബിരിയാണിയല്ല, അല്ലെങ്കിൽ സദ്യയും നെയ്ച്ചോറും അല്ല, മനുഷ്യർ വീട്ടിൽ ഏറ്റവും വലിയ അനുഗ്രഹം ഇതാ ഭാഷയാണ്. അദ്ദേഹം പറയുക, എങ്ങനെയുള്ള ഭാഷ? രൂപകാത്മകമായ ഭാഷ. എന്താണ് രൂപകാത്മകമായ ഭാഷ? നിങ്ങൾ രൂപകം എന്നുള്ള വാക്ക് ഉപയോഗിച്ച കവിതയിലായിരിക്കും രൂപകം എന്നുള്ള അലങ്കാരം കേട്ടിട്ടുണ്ടാവുക. ഒന്നിനെപ്പറ്റി പറയുകയും അത് മറ്റൊന്നിനെക്കുറിച്ചാണ് എന്ന് നമുക്ക് തോന്നുകയും ചെയ്യുന്ന തരത്തിലുള്ള ഭാഷ. സാധാരണ നമ്മുടെ സംഭാഷണത്തിൽ രൂപകാത്മക ഭാഷയുണ്ട്. എന്തെങ്കിലും മണ്ടത്തരം ചെയ്ത് വന്ന സുഹൃത്തിനോട് നീ ഒരു കഴുതയാണെന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? രൂപപരമായി കവിത കഴുതയാണെന്നാണോ? അല്ല, കഴുതയുടെ ഒരു സ്വഭാവം. അവിടെ കഴുത എന്ന വാക്ക്, കഴുത എന്ന് പറഞ്ഞ ജീവിയുടെ, ജന്തുവിൻ്റെ പ്രതിനിധാനം അല്ല. നമുക്കറിയാം എന്താണ് ഉദ്ദേശം, നമുക്കറിയാം മണ്ടത്തരത്തെയാണ് ഉദ്ദേശം എന്നറിയാം. ഇങ്ങനെ ഒന്ന് പറയുകയും വേറൊന്ന് ധരി മനസ്സിലാക്കാൻ, അപ്പോൾ അങ്ങനെയുള്ള ഭാഷ ഉപയോഗിക്കാൻ മനുഷ്യന് സാധിക്കും. വിളക്ക് എന്ന് പറഞ്ഞ രൂപകം പ്രയോഗിക്കും, വിളക്ക് എന്നുള്ള രൂപകം പ്രയോഗിക്കും അല്ലേ. നീ ഭാവിയുടെ വിളക്കാണെന്നൊക്കെ പറയും. അവിടെ ഭാവിയുടെ വിളക്കാണെന്ന് പറയുമ്പോൾ ഇയാളെ കത്തിച്ച് വെക്കുമെന്നാണോ അർത്ഥം? മണ്ണെണ്ണ ഒഴിച്ച് കത്തിച്ച് വെക്കുമെന്നാണോ? അല്ല അർത്ഥം, അതല്ല അർത്ഥം. ഇവിടെ രണ്ട് കാര്യമുണ്ട്. ഒന്ന്, ഈ ഭാഷ ഉപയോഗിക്കാനും നമുക്ക് കഴിയണം, അതിനെ ഡീകോഡ് ചെയ്യാനും കഴിയണം. അതാണ്, ഉപയോഗിക്കാൻ മാത്രം കഴിഞ്ഞിട്ട് കാര്യമില്ല, അതിനെ ഡീകോഡ് ചെയ്യാനും കഴിയണം. ഇത് രണ്ടും മനുഷ്യന് സാധിക്കും. അപ്പോൾ രൂപകാത്മക ഭാഷയെ ഉപയോഗിക്കാനും അത് ചുരുളഴിച്ച് മനസ്സിലാക്കാനുള്ള ശേഷി മനുഷ്യനുണ്ട്, മനുഷ്യന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇത് കവിത എഴുതാൻ പ്രാഥമികമായിട്ടുള്ള കാര്യമാണ്. ഈ രൂപകാത്മക ഭാഷ എന്ന് പറഞ്ഞാൽ കവിതയുടെ ഏറ്റവും പ്രാഥമികമായ ഭാഷയുടെ സവിശേഷതയാണ്. അതുകൊണ്ട് എല്ലാ മനുഷ്യർക്കും കാവ്യാത്മകമായി ഭാഷ ഉപയോഗിക്കാനുള്ള ശേഷിയുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. അല്ലെങ്കിൽ രൂപകാത്മക ഭാഷ ഉപയോഗിക്കാനുള്ള ശേഷിയുണ്ട്. അതുകൊണ്ട് പഴഞ്ചൊല്ല്, പണ്ടുകാലത്തൊക്കെ ആളുകൾ സംസാരിക്കുമുണ്ടായതാണ് പഴഞ്ചൊല്ലുകൾ. പക്ഷേ ഇന്ന് നമ്മൾ എടുക്കുമ്പോൾ നല്ല ഒന്നാം തരം കവിതയാണ് പഴഞ്ചൊല്ലുകൾ. കടങ്കഥകളൊക്കെ അന്ന് കളിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ്, പക്ഷേ ഇന്ന് നമ്മൾ എടുക്കുമ്പോൾ അതൊരു കവിതയാണ്. സോ അപ്പം അങ്ങനെ സംസാരിക്കുമ്പോൾ തന്നെ കവിതയായിട്ട് മാറും. അതിന് വിദ്യാഭ്യാസം ഒന്നും വേണമെന്നില്ല. അപ്പം അതുകൊണ്ട് അതുപോലെ മാത്രമല്ല, ഇപ്പോൾ പോൾ റിഡ്ജിനെ പോലെ, പിന്നെ വേഡ്സ്വർത്തിനെ പോലെയുള്ളവർ, ഇവർ രണ്ടുപേരും ഒരേ കാലത്ത് കാൽപ്പനികതയെക്കുറിച്ച് എഴുതുകയും സിദ്ധാന്തം രചിക്കുകയും ചെയ്തിട്ടില്ല. അപ്പോൾ അവർ രണ്ടുപേരും പറയുന്നൊരു കാര്യമുണ്ട്, മനുഷ്യഭാവന എന്ന് പറയുന്നത് രണ്ട് തരത്തിലുള്ള ഭാവനയെക്കുറിച്ച് പറയുന്നുണ്ട്. ഒന്ന് പ്രൈമറി ഇമാജിനേഷൻ, സെക്കൻഡറി ഇമാജിനേഷൻ. അതിനൊന്ന് കുറച്ചുകൂടി ഒന്ന് മാറ്റിയിട്ടാണ് കോൾറിഡ്ജ് പറയുന്നത്,
ഫാൻസി ആൻഡ് ഇമാജിനേഷൻ എന്ന് പറയുന്നത്. അതായത് എല്ലാ മനുഷ്യർക്കും ഭാവനയുണ്ട്, എല്ലാ മനുഷ്യർക്കും ഭാവനയുണ്ട്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു ഭാഷ എല്ലാ മനുഷ്യർക്കും ഉണ്ട്, രൂപകാത്മക ഭാഷ എല്ലാവർക്കും ഉണ്ടെന്ന് പറഞ്ഞു. അതിപ്പോൾ അടുത്താണ് പറഞ്ഞത് പിന്നെ നമ്മുടെ വി എസ് രാമചന്ദ്രൻ. പക്ഷേ അതിനേക്കാളും 200 വർഷം മുമ്പ് വേഡ്സ്വർത്തൊക്കെ പറയാൻ ശ്രമിച്ചത് അതാണ്, എല്ലാ മനുഷ്യർക്കും ഭാവന ചെയ്യാനുള്ള കഴിവുണ്ട്. ഒന്ന് പ്രാഥമികമായ ഭാവന, ചിലർക്ക് അത് സെക്കൻഡറി ലെവൽ ഉപയോഗിക്കാൻ സാധിക്കും. ഇപ്പം ഫാൻസി അല്ലെങ്കിൽ പ്രൈമറി ഇമേജിനേഷൻ എല്ലാവർക്കും. അതുകൊണ്ട് ഒരു തരക്കേടില്ലാത്ത കവിതയൊക്കെ എല്ലാവർക്കും എഴുതാൻ പറ്റുന്ന അർത്ഥം, എല്ലാ മനുഷ്യർക്കും എഴുതാൻ പറ്റും. തരക്കേടില്ലാന്ന് തോന്നുന്ന ഒരു കവിത എല്ലാവർക്കും എഴുതാൻ പറ്റും. പക്ഷേ ഒരു മികച്ച കവിത എഴുതണമെങ്കിൽ അത് ഞാൻ പറഞ്ഞ ഈ സെക്കൻഡറി ഇമാജിനേഷൻ, അത് അപൂർവ ആളുകൾക്ക് മാത്രമേ അത് സാധ്യമാവുള്ളൂ, പ്രതിഭയുള്ളവർക്ക് മാത്രമേ സാധ്യമാവുള്ളൂ. അപ്പം നമ്മൾ എഴുതുന്ന കവിത എന്തുകൊണ്ടാണ് എഴുതുന്നത് നിങ്ങൾ ആലോചിച്ചാൽ അത് മനസ്സിലാവും. മൂന്നാമത്തെ കാര്യം, പണ്ടൊക്കെ ഭാഷ കുറച്ച് ആളുകൾ മാത്രം സ്വത്താണ്, ഇന്ന് അതെല്ലാവരുടെയും സ്വത്തായിട്ട് മാറി. എല്ലാവർക്കും ഭാഷയിൽ വ്യവഹരിക്കാനുള്ള സ്വാതന്ത്ര്യവും സൗകര്യവും ഉണ്ടായി. അപ്പം കൂടുതൽ കവികൾ ഉണ്ടാകും. പിന്നെ കവിത കൊണ്ട് ആവിഷ്കരിക്കേണ്ടുന്ന വിഷയങ്ങൾ എല്ലാ മനുഷ്യർക്കും ഇന്ന് കൂടുതലാണ്, പണ്ടത്തെ പോലെയല്ല. പണ്ട് മനുഷ്യനൊരു ഒരു ഒരു മൃഗത്തെ പോലെ അധ്വാനിക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു, മരിച്ചു പോകുന്നു. ചിലപ്പോൾ തല്ല് കിട്ടിയിട്ടായിരിക്കും മരിച്ചു പോകുന്നുണ്ടാവും, അല്ലെങ്കിൽ വിശന്നിട്ടായിരിക്കും, അല്ലെങ്കിൽ രോഗം വന്നിട്ടായിരിക്കും. അതിനിടയിൽ ജീവിക്കാൻ മറന്നുപോയ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അസ്തിത്വം കിട്ടിയിട്ടില്ലാത്ത ആളുകളായിരുന്നു പണ്ടത്തെ മനുഷ്യന്മാരധികവും. മനുഷ്യൻ എന്ന് പറയുന്ന അസ്തിത്വം കൈവരാത്ത ഒരു ജന്തു ആയിരുന്നു പലപ്പോഴും, അങ്ങനെയാണ് മനുഷ്യൻ ജീവിച്ചിരുന്നത്. ഇന്ന് അങ്ങനെയല്ല. മനുഷ്യൻ തൻ്റെ ഉണ്മയെ തിരിച്ചറിയുകയും മനുഷ്യൻ തൻ്റെ സ്വത്വത്തെ തിരിച്ചറിയുകയും താൻ ഏത് തരം മനുഷ്യനാണ് എന്ന് അടയാളപ്പെടുത്തുകയും ചെയ്യുന്ന മനുഷ്യൻ നിർമ്മിക്കപ്പെട്ടൊരു കാലഘട്ടമാണിത്. അങ്ങനെ പറയാമോ, മനുഷ്യൻ നിർമ്മിക്കപ്പെട്ടൊരു കാലഘട്ടമാണ്. അങ്ങനെ മനുഷ്യൻ നിർമ്മിക്കപ്പെട്ടൊരു കാലത്ത് മനുഷ്യൻ അവൻ്റെതായ കാര്യങ്ങൾ പറയാനുണ്ടാവും, ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവും. ഇപ്പം സ്ത്രീകളൊന്നും പണ്ട് കാലത്ത് അവരുടെ പ്രശ്നങ്ങളൊന്നും ആരോടും പറഞ്ഞിരുന്നില്ല, ഉണ്ടോ? പറഞ്ഞിരുന്നു ആരോടെങ്കിലും? ആരോടും പറഞ്ഞിരുന്നില്ല. ഇന്നൊക്കെ അവർക്ക് പറയാനുള്ള നാവുണ്ട്, അവർ പറയുന്നു പ്രശ്നങ്ങൾ. ഒരു 200 കൊല്ലെങ്കിലും ഇന്ത്യ ലോകത്തെ ലോക സാഹിത്യത്തിൽ സ്ത്രീ അവളുടെ പ്രശ്നങ്ങൾ പറയാൻ തുടങ്ങുന്നു. കറുത്ത വർഗ്ഗക്കാരൻ അവരുടെ പ്രശ്നങ്ങൾ പറയാൻ പറയുന്നു. പല ഗോത്ര വംശീയ വിഭാഗങ്ങളിൽപ്പെട്ട മനുഷ്യൻ അവൻ്റെ ഉള്ളിൽ കെട്ടിക്കിടക്കുന്ന പ്രതിഷേധവും ഒക്കെ പറയാൻ തുടങ്ങുന്നു. പറഞ്ഞിട്ടില്ല എന്ന് നമുക്ക് പറഞ്ഞുകൂടും. നമ്മൾ നാടൻ പാട്ടുകളൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ, വായിച്ചു കഴിഞ്ഞാൽ അതിമനോഹരമായിട്ടുള്ള അതിശക്തമായിട്ടുള്ള പ്രതികരണങ്ങളുള്ള കവിതകളുണ്ട് നാടൻ പാട്ടുകളിൽ. നേരം പോയി പൂക്കൈത മറവറ്റി, നാടൻപാട്ടൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഞാനവിടെ ചെന്നേ പിന്നെ കെട്ടാപ്പുര കെട്ടിച്ചേ, ഏനവിടെ ചെന്നേ പിന്നെ വെട്ടാക്കുളം വെട്ടിച്ചേ. അത് അക്കാലത്തെ അടിമയുടെ ജീവിതമാണ് ആ കവിതയിൽ, ആ നാടൻപാട്ടിൽ. കൊല്ലാക്കൊല കൊല്ലടയ്യ എന്ന് പറയുന്ന, എന്നെ കൊല്ലാക്കൊല ചെയ്യുന്നു, അരത്തുണ്ട് കള്ളും തന്ന് കൊല്ലാക്കൊല ചെയ്യണയ്യ, അരമുറി കരിക്കും തന്ന് കൊല്ലാക്കൊല ചെയ്യണയ്യ. മലയാളത്തിലുള്ളൊരു നാടൻപാട്ടാണ്. അതിനകത്ത് പ്രതിഷേധമുണ്ട്, അതിനകത്ത് ജീവിതമുണ്ട്. അപ്പം അങ്ങനെ എഴുതപ്പെട്ടിട്ടില്ല, പറയപ്പെട്ടിട്ടില്ല എന്ന് പറയാൻ സാധിക്കില്ല. മനുഷ്യൻ എല്ലാ കാലത്തും ഭാഷയിലൂടെ അവൻ്റെ പ്രതിഷേധത്തെ ആവിഷ്കരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ മുഖ്യധാര കവിതയുടെ രംഗത്തേക്ക് അവയ്ക്ക് പ്രവേശനം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് മുഖ്യധാര കവിതയിൽ നിങ്ങൾ അത്തരം കാര്യങ്ങൾ അന്വേഷിച്ചാൽ കിട്ടില്ല പലപ്പോഴും. അത് ഈ പുതിയ കാലത്താണ് അത്തരം ആവിഷ്കാരങ്ങളൊക്കെ വരുന്നത്. അതുകൊണ്ട് പുതിയ കാലം നമ്മെ പലതരത്തിൽ, ഭരണകൂടങ്ങൾ പലതരത്തിലുള്ള പ്രസ്ഥാനങ്ങൾ, മനുഷ്യവിരുദ്ധമായിട്ടുള്ള ലോകത്തെല്ലായിടത്തുമുള്ള പ്രസ്ഥാനങ്ങൾ, മനുഷ്യനെ ആയുധമണിയിക്കുന്ന കാലത്ത്, പല നിറങ്ങളിൽ സുന്ദരമായി കഴിഞ്ഞവരെ ഒറ്റ യൂണിഫോമിലേക്ക് ആട്ടിത്തെളിക്കുന്ന കാലത്ത്, അങ്ങനെ കാണാം. ഇപ്പം ഈ നാസികളൊക്കെ അവർക്ക് പ്രത്യേകമായിട്ടുള്ള ചിഹ്നമുണ്ട്. നാസികൾ ഇപ്പം നവനാസികളൊക്കെ അവർ പ്രത്യേക യൂണിഫോമുണ്ട്. അങ്ങനെയാണ്. അങ്ങനെ മനുഷ്യൻ പലതായി സൗന്ദര്യാത്മകമായി ചിതറിക്കിടക്കുന്ന മനുഷ്യൻ നമ്മളൊക്കെ ഒന്നാണ്. അതുകൂടി ആലോചിക്കണം. കവിതയുടെ പ്രസക്തി എന്താണെന്ന് ചോദിക്കുമ്പോൾ അത് നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. ലോകത്തെ സ്ഥാപനങ്ങൾ, പ്രസ്ഥാനങ്ങൾ, അതൊക്കെ ഈ മനുഷ്യനെ പലപ്പോഴും അവരെ ഓരോരോ കമ്പാർട്ട്മെൻ്റായിട്ടാണ് നിർത്തുക. അവിടെ എല്ലാവർക്കും പ്രവേശനമില്ല, എല്ലാ മനുഷ്യർക്കും പ്രവേശനമില്ല. നമ്മൾ പടച്ചവനാണ് എല്ലാ മനുഷ്യരെയും സൃഷ്ടിച്ചത്, ലോകത്തുള്ള എല്ലാ ജീവജാലങ്ങളെ സൃഷ്ടിച്ചെന്നൊക്കെ പറഞ്ഞാലും നമ്മൾ ഉണ്ടാക്കി വെച്ച അറയിലേക്ക് വേറൊരാൾക്ക് പ്രവേശനമില്ല, വേറൊരാളുണ്ടാക്കി വെച്ച അറയിലേക്ക് നമുക്കും പ്രവേശനമില്ല. അങ്ങനെ അനേകം അറകളായിട്ട് കിടക്കുകയാണ് ലോകം.
ഈ അറകൾ തമ്മിലുള്ള സംഘർഷമാണ് ലോകത്തിന്റെ പുതിയ കാലത്തെ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത്, പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. അപ്പോൾ ഇതിനൊക്കെ അപ്പുറം നമ്മളൊക്കെ മനുഷ്യരാണ്. നിങ്ങളുടെ വിശ്വാസം നിങ്ങൾ സൂക്ഷിച്ചോളൂ, നിങ്ങളുടെ വിശ്വാസവും കൊണ്ട് നിങ്ങൾ ജീവിച്ചോളൂ. പക്ഷെ നമ്മളൊക്കെ അതിനൊക്കെ അപ്പുറം മനുഷ്യരാണ്. ആ മനുഷ്യത്വത്തിന്റെ വൈവിധ്യത്തിന്റെ സൗന്ദര്യം, മാനവികതയുടെ സൗന്ദര്യം, നമ്മളൊന്നാണ് എന്ന ബോധം, ആയുധം കൊണ്ടല്ല സ്നേഹം കൊണ്ടാണ് ലോകം കീഴടക്കേണ്ടതെന്നുള്ള മഹത്തായ ദർശനം, ഈ ദർശനം പറയാൻ നമുക്ക് ഒരു ഭാഷ ആവശ്യമുണ്ട്. അത് വേറെ എവിടെയും കിട്ടില്ല നിങ്ങൾക്ക് ആ ഭാഷ. അതിനാണ് ഈ കവിത വേണം എന്ന് നമ്മൾ പറയുന്നത്. കവിതയിലൂടെ നമ്മൾ അതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതെല്ലാ അതിരുകളെയും അവഗണിക്കുന്നു എന്നർത്ഥം. രണ്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞു, നമ്മള് മനുഷ്യന് അധികമായിട്ട് ക്രമവൽക്കരിക്കപ്പെടുന്ന ഒരു കാലമാണിത്. ക്രമവൽക്കരണം എന്ന് പറഞ്ഞാൽ ഇപ്പം പദസഞ്ചലനം നടത്തുക. മനുഷ്യൻ നടക്കും, സാധാരണഗതിയിൽ നടക്കും, മനുഷ്യൻ കയ്യും വീശി നടക്കും. പക്ഷെ അത് പദസഞ്ചലനമായി തീരുന്നൊരു കാലത്ത്, മാർച്ചായി തീരുന്നൊരു കാലത്ത്, മാർച്ച് ചെയ്തു പോകുന്നൊരു കാലമാണ്. അപ്പം മനുഷ്യൻ്റെ സ്വാഭാവിക ചലനങ്ങളൊക്കെ ഹിംസാത്മകമായി തീരുന്നൊരു കാലത്ത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ മനുഷ്യൻ്റെ സൗന്ദര്യങ്ങളെല്ലാം, സൗന്ദര്യാത്മകമായിട്ടുള്ള മനുഷ്യൻ്റെ വേഷഭൂഷാദികളെല്ലാം ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഹിംസാത്മകമായ വേഷമായിട്ട് മാറുന്ന കാലത്ത്, അതിനൊക്കെ ഉള്ളിലുള്ള യഥാർത്ഥ മനുഷ്യൻ്റെ ഉണ്മയെ അഭിസംബോധന ചെയ്യാനും നമ്മളൊക്കെ ഒന്നാണ് എന്ന് പറയാനും നമുക്കൊരു ഭാഷ ആവശ്യമുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് കവിത. അതാണ് പുതിയ കാലത്തെ കവിതയുടെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ, ലോകം വിദ്വേഷത്തെക്കുറിച്ച് പറയുമ്പോൾ സ്നേഹത്തെക്കുറിച്ച് പറയാൻ നമുക്കൊരു ഭാഷ വേണം. മനുഷ്യൻ ഈ ലോകത്തെ അതിക്രമിച്ച് അവൻ്റെ ആർത്തിക്ക് വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് പ്രകൃതിക്ക് വേണ്ടി സംസാരിക്കാനൊരു ഭാഷ വേണം. മണ്ണ് നഷ്ടപ്പെടുന്നവർ, വെടിയുണ്ടക്കിരയാക്കപ്പെടുന്നവർ, അവർക്ക് ശ്വാസം മുട്ടുമ്പോൾ അവരുടെ ശബ്ദം പുറത്ത് കേൾപ്പിക്കാനൊരു ഭാഷ വേണം. റഫീഖ് അൽ അറീർ എന്ന് പറയുന്ന കവി, റഫീഖ് അല്ല, ഞാനത് തെറ്റി, ഓർമ്മ വരികയാണെങ്കിൽ ഞാൻ തിരുത്താം. പലസ്തീനിൽ കൊല്ലപ്പെട്ടിട്ടുള്ള, ഈ യുദ്ധകാലത്ത് കൊല്ലപ്പെട്ടിട്ടുള്ള 10-15 കവികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട റഫാത്ത് അൽ അറീർ എന്ന് പറയുന്ന കവി, അദ്ദേഹം ഗാസ യൂണിവേഴ്സിറ്റിയിലെ ഇംഗ്ലീഷിൻ്റെ പ്രൊഫസറായിരുന്നു. അദ്ദേഹം യാദൃശ്ചികമായിട്ട് കൊല്ലപ്പെട്ടതല്ല, ഇസ്രായേൽ സേന അദ്ദേഹത്തെ ലക്ഷ്യമിട്ട് കണ്ടെത്തി കൊല്ലുകയായിരുന്നു. മെസ്സേജ് കൊടുത്തതിന് ശേഷം, നിങ്ങളെ കണ്ടെത്തിയിരിക്കുന്നു, ഞങ്ങൾ ബോംബ് ചെയ്യാൻ പോവുകയാണെന്ന് അദ്ദേഹത്തിന് മെസ്സേജ് കൊടുത്തതിന് ശേഷമാണ് അദ്ദേഹത്തെ കൊല്ലുന്നത്. അദ്ദേഹം എന്താ ചെയ്തതെന്ന് വെച്ചാൽ, പലസ്തീൻ മണ്ണിന് വേണ്ടിയിട്ട് സംസാരിക്കുകയും പലസ്തീനിലെ ചെറുപ്പക്കാരായ കവികളുടെ കവിതകളൊക്കെ സമാഹരിക്കുകയും കഥകൾ സമാഹരിക്കുകയും അങ്ങനെ പലസ്തീനിലെ ചെറുപ്പക്കാർക്കിടയിൽ കവിതയുടെയും കഥയുടെയും സൗന്ദര്യബോധത്തിൻ്റെയും പുതിയൊരു ലോകം സൃഷ്ടിക്കാൻ ശ്രമിച്ചു. അദ്ദേഹം അതിലൂടെ പലസ്തീനിലെ സ്വാതന്ത്ര്യദാഹത്തെ അദ്ദേഹം ഉണർത്താൻ ശ്രമിച്ചു. ഇംഗ്ലീഷ് അധ്യാപകനായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തെ കൊന്നു കളഞ്ഞത് കഴിഞ്ഞ നവംബർ, കഴിഞ്ഞ വർഷം നവംബർ 6-ാം തീയതിയോ മറ്റോ ആണ് കൊലപാതകം നടക്കുന്നത്. അപ്പം ആള് കവികളെ ഭരണകൂടങ്ങൾ നോട്ടമിടുന്നൊരു കാലമാണ്. കാരണം അവർ സത്യം പറയുന്നു, നിങ്ങൾക്ക് രസിക്കാത്തത് പറയുന്നു, അതാണ് നമുക്കൊക്കെ എന്താ ആവശ്യം, നമുക്ക് രസിക്കുന്നത് പറയാമെന്നുള്ളതാണ്. എല്ലാ പ്രസ്ഥാനങ്ങൾക്കും അതാണ് ആഗ്രഹം, അവരവർക്ക് ഇഷ്ടമുള്ളതും അവർക്ക് അവരെ തൃപ്തിപ്പെടുത്തുന്നതും അവർക്ക് സന്തോഷം തരുന്നതും പറയാമെന്നുള്ളതാണ്. എന്നെ ഇവിടെ ക്ഷണിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്താ, ഞാൻ അപകടമൊന്നും പറയില്ല എന്നുള്ള ഉറപ്പുള്ളതുകൊണ്ടാണ് എന്നെ ക്ഷണിക്കുന്നത്. അല്ലെ എന്നെ ക്ഷണിക്കില്ല, ഇനിയിപ്പോൾ അടുത്ത വർഷം ക്ഷണിക്കുമെന്ന് എനിക്കിട്ട് അറിഞ്ഞും കൂടാ. അതാണ് നമുക്ക് എല്ലാ, അത് ആരുടെയും കുറ്റമല്ല, അത് വ്യവസ്ഥയെ അതുപോലെ നിലനിർത്തുക എന്നുള്ളതാണ് നമ്മുടെ എല്ലാം താല്പര്യം. വ്യവസ്ഥയെ അതുപോലെ നിലനിർത്തുക, ഒരു പരുക്കുമില്ലാതെ വ്യവസ്ഥയെ നിലനിർത്തുക. കവിതയല്ല, അങ്ങനെയല്ല, കവിത വ്യവസ്ഥയെ ചോദ്യം ചെയ്യുന്ന ഒരു ഏർപ്പാടാണ്. വ്യവസ്ഥയോട് ശക്തമായി പ്രതിഷേധാത്മകമായിട്ട് സംവദിക്കുന്ന ഒന്നാണ് കവിത. ഏത് വ്യവസ്ഥയോട് നിഷേധിക്കുന്നല്ലേ ഞാൻ പറഞ്ഞത്, പ്രതിഷേധാത്മകമായി പ്രതികരിക്കുന്ന, സംവദിക്കുന്ന ഒന്നാണ് കവിത. എല്ലാ കാലത്തും അങ്ങനെയാണ്. അതുകൊണ്ട് റസൂലിൻ്റെ കാലത്ത്, റസൂൽ തിരുമേനിയുടെ കാലത്തൊന്നും കവികളെ ഒന്നും അങ്ങനെ കൊന്നു കളഞ്ഞിട്ടൊന്നുമില്ല. എല്ലാ കാലത്തെയും കവികളെക്കാളും ഏറ്റവും ക്രൂരന്മാരായിട്ടുള്ള കവികളുണ്ടായിരുന്ന കാലം, ഏറ്റവും എന്താ പറയുക, അത്തരത്തിൽ
നിങ്ങൾക്കറിയാലോ ആ കഥയൊക്കെ, ഞാൻ പറയേണ്ടത് ആവശ്യമില്ല. അത്രയേറെ കയ്യിൽ കിട്ടിയാൽ കൊല്ലാൻ തോന്നുന്ന കവികളുണ്ടായിരുന്ന കാലമാണ്. എന്നിട്ട് അന്ന് കൊന്നിട്ടില്ലല്ലോ. രണ്ട് മൂന്ന് പേരുടെ വധം അത് വേറെ, അത് 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 ഇതുമായിട്ട് ബന്ധപ്പെട്ട ചരിത്രമല്ല. അത്രയേറെ സാമൂഹ്യ വിരുദ്ധരായിട്ട് ജീവിക്കുകയും അത്തരത്തിലുള്ള കവിത എഴുതുകയും ചെയ്ത കാലത്ത് പോലും അവരോട് കവിത കൊണ്ട് മറുപടി പറയാനാണ് റസൂൽ തിരുമേനി പറഞ്ഞത്, അല്ലാതെ അവരെ ആക്രമിക്കാനല്ല. നിങ്ങൾ അവർക്ക് കവിത കൊണ്ട് മറുപടി കൊടുക്കൂല്ലേ, അങ്ങനെയല്ലേ പറഞ്ഞത്? നിങ്ങളതൊക്കെ പഠിച്ച ആളുകളാണ്. കവിത കൊണ്ട് മറുപടി കൊടുക്കൂ, അതാണ് സൗന്ദര്യബോധം എന്ന് പറഞ്ഞാൽ. ഇന്ന് ഞാനിവിടെ നിങ്ങൾക്ക് അപകടകരമായ വല്ല കവിതയും രണ്ട് വരിയും വായിച്ചു പോയാൽ നിങ്ങൾ എനിക്ക് കവിത കൊണ്ടാണോ മറുപടി തരിക? അല്ല, അങ്ങനെയല്ല. അപ്പം അതുകൊണ്ട് മനുഷ്യനിൽ സഹിഷ്ണുത എന്ന് പറയുന്നൊരു സാധനം കൂടി ഇക്കാലത്ത് ഉണ്ടാക്കാൻ കവിതയ്ക്ക് ബാധ്യതയുണ്ടെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. സഹിഷ്ണുത എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, സഹിഷ്ണുത. ഇടയ്ക്കൊക്കെ നമ്മൾ പച്ച മനുഷ്യരായിത്തീരുക, അങ്ങനെയും വേണ്ടേ? ഇപ്പോൾ കോളേജിൽ നിങ്ങൾ യൂണിഫോം അണിയുന്നു, നിങ്ങളുടെ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനങ്ങൾ യൂണിഫോം അത് വേണം. ഇടയ്ക്ക് നിങ്ങൾ വീട്ടിൽ ചെന്നാലത് നമ്മൾ കൈലി മുണ്ടൊക്കെ എടുത്തൊരു ബനിയനൊക്കെ ഇട്ടിട്ട് നടക്കൂല്ലേ, പച്ചമുളകിൻ്റെ ചെടിയൊക്കെ നനയ്ക്കാൻ പോകും. അങ്ങനെയും വേണ്ട, ഇടയ്ക്ക് വേണോ? വേണമെന്ന് ഞാൻ വിചാരിക്കും. ആ പച്ച മനുഷ്യനെ വീണ്ടെടുക്കണ്ടേ നമുക്ക്? അതിനും നമുക്ക് കവിത വേണം. അതാണ് അപ്പോൾ ലോകത്തെ ക്രമപ്രബുദ്ധമായി കൊണ്ടിരിക്കുന്ന ലോകത്തെ ക്രമം മാത്രമാണ് ശരി. അച്ചടക്കത്തോടെ മാർച്ച് ചെയ്യാൻ വേണ്ടി ആളുകളെ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യിക്കുന്നൊരു കാലത്ത് വരിതെറ്റിപ്പോകുന്ന ആട്ടിൻകുട്ടിയെപ്പോലെ നടക്കാൻ ആളുകൾ വേണം നമുക്ക്. അതാണ് അവനാണൊരു പുതിയ വഴി കണ്ടുപിടിക്കുക. നിങ്ങളുണ്ടാക്കിയ വഴിയിലൂടെ നേരെ നേരെ പോകുന്ന ആൾ ഒരു പുതിയ വഴിയും കണ്ടുപിടിക്കില്ല. വഴി തെറ്റിപ്പോയ ഒരാൾ അയാളുടേതായ ഒരു പുതിയ വഴി കണ്ടുപിടിക്കും. അതാണ് അങ്ങനെ വഴിതെറ്റിപ്പോയവരാണ് കവികൾ. അതുകൊണ്ട് കക്കാട് എന്ന് പറയുന്ന വലിയ കവി പറയും, പുതുവഴി നീ വെട്ടുന്നാകിൽ പലതുണ്ടേ ദുരിതങ്ങൾ. കവികൾ പുതുവഴി വെട്ടുന്നവരാണ്. പക്ഷേ പുതുവഴി നീ വെട്ടുന്നാകിൽ പലതുണ്ടേ ദുരിതങ്ങൾ, അത്ര എളുപ്പമല്ല പുതിയ വഴി വെട്ടുക എന്ന് പറഞ്ഞാൽ. അങ്ങനെ കവിതയിൽ പുതിയ വഴി അന്വേഷിക്കണം, തൻ്റേതായിട്ടുള്ള വഴികൾ അന്വേഷിക്കുക, തൻ്റേതായിട്ടുള്ള ശബ്ദം, സ്വന്തമായ ശബ്ദം ഉണ്ടാക്കിയെടുക്കുക, തൻ്റെ ഉള്ളിൽ തന്നെ അടങ്ങാൻ സമ്മതിക്കാത്ത ഒരു തന്നെ കണ്ടെത്താൻ ശ്രമിക്കുക, അയാളെ ലോകത്തിന് അഭിമുഖമായിട്ട് പിടിക്കുക, തൻ്റെ സത്തയെ പ്രകാശിപ്പിക്കാൻ വേണ്ടി അതിനെ ഉപയോഗിക്കുക. ഇതൊക്കെയാണ് പുതിയ കാലത്ത് കവിത കൊണ്ട് നിർവഹിക്കപ്പെടേണ്ടത്. ആ തരത്തിൽ മനുഷ്യൻ്റെ ഉണ്മയെ, അതാണ് എല്ലാ കാലത്തും കവിത ഉയർത്തിപ്പിടിക്കുന്ന ഒരു വാക്കുണ്ട്, നൈതികത എന്ന വാക്ക്. നൈതികത, നന്മ തിന്മ എന്നൊന്നുമല്ല, നൈതികത, നീതിയോടൊപ്പം നിൽക്കുക എന്ന് പറയുന്നതാണ് കവിതയുടെ. നീതിയോടൊപ്പം നിൽക്കുക, പ്രസ്ഥാനത്തോടൊപ്പം നിൽക്കുക എന്നുള്ളതല്ല കവിതയുടെ ബാധ്യത. നീതി എവിടെ നിഷേധിക്കപ്പെടുന്നുവോ, നീതിക്ക് എവിടെ പരിക്കേൽക്കുന്നു, അവിടെ ആ നീതി നിഷേധിക്കപ്പെടുന്നവർക്കൊപ്പം നിൽക്കുക എന്നുള്ളതാണ് കവിതയുടെ ഉത്തരവാദിത്വം. ആ നൈതികത, നോക്കൂ, ഇണക്കിളികൾ കൊക്കുരുമ്മിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു വേടൻ വന്ന് അതിനൊന്നിനെ അമ്പ ചെയ്ത് വീഴ്ത്തി. വേടൻ വിശപ്പ് മാറ്റാൻ വേണ്ടിയിട്ടാണ് അതിനൊന്ന് അമ്പ ചെയ്ത് വീഴ്ത്തിയത്. അപ്പം അതിൻ്റെ പേരിൽ വേണമെങ്കിൽ വാൽമീകിക്ക് ക്ഷമിക്കാം, കാരണം എന്താ, പ്രണയത്തേക്കാൾ വലുതാണ് വിശപ്പ് ഒരർത്ഥത്തിൽ. പക്ഷെ കവി ആരോടൊപ്പം നിന്നു? കവി പക്ഷികളോടൊപ്പം നിന്നു, വേടൻ്റെ ഒപ്പം അല്ല നിന്നത്. കാരണം അവർ ആ സ്നേഹത്തോടെ കഴിയുന്ന ആ ഇണക്കിളികളിൽ ഒന്നിനെ കൊന്നതാണ് നിന്റെ വിശപ്പിനേക്കാൾ വലിയ ഹിംസ എന്ന് പറയാനാണ് കവി ശ്രമിക്കുന്നത്. അപ്പോൾ കവിയുടെ ചോയ്സ് എന്ന് പറയുന്നത്, കവിയുടെ പ്രിഫറൻസ് എന്ന് പറയുന്നത് സാധാരണ ജനങ്ങളുടെ പ്രിഫറൻസ് അല്ല, അത് വേറൊന്നാണ്. അതുകൊണ്ടാണ് കവിയോട് നിങ്ങൾ എന്താ ഇങ്ങനെ എഴുതിയെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ഇപ്പോൾ ചില കവികൾ ഇങ്ങനെ എഴുതും, ഇതെന്താ ഇദ്ദേഹം ഇങ്ങനെ എഴുതിയത്, ഇയാൾക്ക് ചൂടാണോ ഭ്രാന്താണോ എന്നൊക്കെ ചോദി തോന്നുന്നു നമുക്ക്. അത് നമ്മുടെ ചോയ്സ് അല്ല കവിയുടെ ചോയ്സ്. മിശ്രാഭാഷ് ഇംബോസ് കവരുടെ ഒരു കവിതയിൽ പറയുന്ന കാര്യം കൂടി പറഞ്ഞപ്പോൾ ഞാൻ അവസാനിപ്പിക്കാം. മാപ്പുതരു മരുഭൂമികളെ, അവരുടെ ഒരു കവിതയിൽ പറയുന്നതാണ്. മിശ്രാഭാഷ് ഇംബോസ് ഒരു പെൺകവിയാണ് കേട്ടോ, നിങ്ങൾ അവരെയൊക്കെ കവിത വായിക്കണം, ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. മാപ്പുതരു മരുഭൂമികളെ, ഒരു കരണ്ടി വെള്ളവുമായി ഞാൻ ഓടിയെത്തിയില്ലെങ്കിൽ, മാപ്പുതരു മരുഭൂമികളെ, ഒരു കരണ്ടി വെള്ളവുമായി ഞാൻ ഓടിയെത്തിയില്ലെങ്കിൽ, മുറിക്കപ്പെട്ട അല്ല നാലു മേശക്കാലുകളുടെ പേരിൽ മുറിക്കപ്പെട്ട മരങ്ങളോട് ഞാൻ മാപ്പ് ചോദിക്കുന്നു.
നാല് മേശക്കാലുകളുടെ പേരിൽ മുറിക്കപ്പെട്ട മരങ്ങളോട് ഞാൻ മാപ്പ് ചോദിക്കുന്നു. അതാണ് കവിത. മനുഷ്യനിലെ ജന്തുവിനെ വിജയിക്കാനുള്ള ഭാഷയിലൂടെയുള്ള ശ്രമമാണത്. അത് നീതിയുടെ പക്ഷത്ത് നിൽക്കുന്നു എപ്പോഴും. അത്തരത്തിലൊരു നൈതികതയുടെ സൗന്ദര്യാത്മകമായ ഭാഷാനുഭവമായിട്ട് നിങ്ങളുടെ കവിതകൾ ഉണ്ടായിത്തീരട്ടെ എന്ന് ആശംസിക്കുന്നു. ഇവരൊക്കെ വിചാരിക്കുന്നുണ്ടാവും ഇദ്ദേഹം എന്താ നിർത്താത്തത്, നമുക്കൊക്കെ കവിത ചൊല്ലാനില്ലേ എന്ന്. ഞാൻ കുറച്ച് ദൂരെ നിന്ന് യാത്ര ചെയ്ത് വന്നിട്ട് നാല് വാക്ക് പറഞ്ഞില്ലെങ്കിൽ പിന്നെ എന്നോട് ചോദിക്കും അല്ലേ, ഇത്രയും ദൂരെ നിങ്ങൾ വരുത്തിയിട്ട് നിങ്ങൾ ഒന്നും പറഞ്ഞില്ലല്ലോ. അപ്പം അത് വരി മാത്രമല്ല, അടുത്തോണ്ട് എന്നെ വിളിക്കുകയില്ല. ഞാൻ പരിപാടികൾക്കൊന്നും പോകുന്നില്ല. ഒന്ന് ഇപ്പം ഈ വയനാട്ടിലെ സംഭവത്തിന് ശേഷമൊന്നും നമുക്കങ്ങനെ സംസാരിക്കാനോ ഒന്നുമുള്ള ഒരു മാനസികാവസ്ഥയല്ല. എന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എൻ്റെ ഫോണിൽ ഇങ്ങനെ വന്ന് കിടക്കുന്നുണ്ട് കുറേ കവിതകൾ, പലരും എഴുതി അയച്ചത്, ഒക്കെ ഈ ഉരുൾപൊട്ടലിനെ കുറിച്ചാണ്. ഞാൻ ഒറ്റൊന്നും വായിച്ചിട്ടില്ല. കാരണം എനിക്കറിയാം ആ സംഭവത്തെ ആവിഷ്കരിക്കാനുള്ള ഭാഷ ഇപ്പം മലയാളിയുടെ കയ്യിലില്ല, മലയാളത്തിൽ ഒരു കവിയുടെയും കയ്യിലില്ല. അതുകൊണ്ട് ഞാനത് വായിക്കാതെ വെച്ചിരിക്കുകയാണ്. എവിടെയെങ്കിലും ഒരു സംഭവം ഉണ്ടാകുമ്പോഴേക്കും ഉടനെ എടുത്ത് കവിത എഴുതിയിട്ട് ആ മുറിവേറ്റവരെ കുറച്ചുകൂടി മുറിവേൽപ്പിക്കുന്ന തരത്തിൽ എഴുതുന്നതിനോടും ഞാൻ കൂടെ നിൽക്കുന്ന ഒരാളല്ല, ആ അനുഭവത്തെ ആവിഷ്കരിക്കാനുള്ള ഭാഷയ്ക്ക്, അനുഭവിക്കാനുള്ള ശേഷി ഭാഷയ്ക്ക് എന്ന് കൈവരുമോ അപ്പോൾ അതിനുള്ള മാനസിക സന്തുലിതാവസ്ഥ കവിക്ക് എന്ന് കൈവരുന്നോ അപ്പം എഴുതുമ്പോഴായിരിക്കും ആ അനുഭവത്തെ നമുക്ക് കൃത്യമായിട്ട് രേഖപ്പെടുത്താൻ കഴിയുക. ഇത് ഉരുൾപൊട്ടി തുടങ്ങി താഴെ എത്തുമ്പോഴേക്കും ഇവിടെ എഴുത്ത് കവിത എഴുതി തുടങ്ങുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അത്. വളരെ സന്തോഷത്തോടു കൂടി ഇവിടെ ഇരിക്കുന്ന കുറച്ച് കവികളൊക്കെ എനിക്ക് പരിചയമുണ്ട്, പക്ഷെ എല്ലാവരും പേരറിഞ്ഞുകൂടാ, എനിക്ക് ഇനി പ്രോഗ്രാമും കിട്ടിയില്ല. അവരെല്ലാം ഞാൻ സ്നേഹത്തോടെ അഭിവാദ്യം ചെയ്യുന്നു. അവരൊക്കെ ഇവിടെ കവിത അവതരിപ്പിക്കും. ഓരോ കവിയുടെയും കവിത അത്ര ചെറുതായാലും അത് അവരുടെ ആത്മാവിൽ നിന്ന് വന്നതാണ്. ആത്മാവിൻ്റെ എന്തോ നിങ്ങളോട് അതിന് പറയാനുണ്ട്, അത് ശ്രദ്ധാപൂർവം കേൾക്കുക, സംവാദാത്മകമായി ചടങ്ങിൽ സംബന്ധിക്കുക. ഒന്ന് രണ്ട് ചെറിയ കവിത ചൊല്ലിയിട്ട് ഞാൻ അവസാനിപ്പിക്കാം. ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുന്നു. ഒരു ചെറിയ കവിത എഴുതാം. പ്രണയ പരീക്ഷകൾ. മഴയിൽ ഒരു കുടച്ചോട്ടിൽ തൊട്ടുരുമ്മി നടന്നു പോകുന്നു രണ്ടു പേർ. മഴയിൽ ഒരു കുടച്ചോട്ടിൽ തൊട്ടുരുമ്മി നടന്നു പോകുന്നു രണ്ടു പേർ. അവർക്കിടയിൽ ആർക്കാണ് കൂടുതൽ സ്നേഹമെന്ന് എങ്ങനെ അറിയാനാകും? അവർക്കിടയിൽ കൂടുതൽ സ്നേഹം ആർക്കാണ് എന്ന് എങ്ങനെ അറിയാനാകും? അവരിൽ കൂടുതൽ നനഞ്ഞതാരെന്ന് നോക്കിയാൽ മതിയാകും. രണ്ടുപേർ ഇഷ്ടത്തോടെ ഒരപ്പം പകുത്ത് കഴിക്കുന്നു. അവരിൽ ആർക്കാണ് കൂടുതൽ സ്നേഹമെന്ന് എങ്ങനെ അറിയും? അപ്പത്തിൻ്റെ ചെറുപാതി എടുക്കുന്നതാരെന്ന് നോക്കിയാൽ മതി. തങ്ങളിലെ സ്നേഹത്തെപ്രതി തർക്കിക്കുന്നു രണ്ടു പേർ. അതിലേറ്റവും പ്രണയം ആർക്കെന്ന് അറിയാനെന്തു വഴി? അവരിൽ തോൽക്കുന്നതാരെന്നറിയാൻ കാത്തിരുന്നാൽ മതി. ഏറ്റവും പുതിയ കവിത ചൊല്ലണ്ടെന്ന് കരുതിയിട്ടാണ് ഈ കവിത ചൊല്ലിയത്. ഒരു കവിത കൂടി ചൊല്ലാം. മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ വന്നൊരു ചെറിയ കവിതയാണ്. കവിതയുടെ പേര് ന്യൂട്ടണും ആപ്പിളും. ന്യൂട്ടൺ ആപ്പിളും തമ്മിലുള്ള ബന്ധം അറിയാലോ. ആ അതിനൊരു തുടക്കത്തിലൊരു ഐൻസ്റ്റൈൻ്റെ ഒരു കോട്ട് കൂടിയുണ്ട്, ഗ്രാവിറ്റേഷൻ ഈസ് നോട്ട് റെസ്പോൺസിബിൾ ഫോർ പീപ്പിൾ ഫോളിങ് ഇൻ ലവ്. ഐൻസ്റ്റൈൻ പറഞ്ഞൊരു വാക്യമാണ്.
എങ്ങനെയാണ് ഒരാപ്പിൾ നോക്കി ന്യൂട്ടൺ ഇത്രയും വലിയ തത്വത്തിൽ വീഴാനായത്? അത്ഭുതം തോന്നുന്നു. എങ്ങനെയാവും ആപ്പിൾ കാരണം ന്യൂട്ടൺ ഇത്രയും വലിയ തത്വത്തിൽ വീണത്? അത്ഭുതം തോന്നുന്നു. അതിൽ ആശ്ചര്യപ്പെടാനൊന്നുമില്ല. തലയിൽ വീണ ആപ്പിൾ എടുത്ത് മുകളിലേക്ക് നോക്കിയ ന്യൂട്ടൺ ആപ്പിൾ മരം കണ്ടില്ല. ആ പഴം പിന്നെ എവിടെ നിന്ന്? വിണ്ണിൽ നിന്ന് വീണതാവണം. വിണ്ണെന്ന് പറഞ്ഞാൽ സ്വർഗം നടത്തും. വിണ്ണിൽ നിന്ന് വീണതാകണം. ആപ്പിളിൽ പതിഞ്ഞ പല്ലടയാളമായിരുന്നു തെളിവ്. ഏദൻതോട്ടം ഓർമ്മയിൽ വന്നു. സ്വർഗത്തിലെ ആദ്യ കമിതാക്കൾ കടിച്ച കനി. പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ ആകർഷണ ബലത്തെ അതിജീവിച്ച് അനേകം പ്രകാശവർഷങ്ങൾ താണ്ടി വന്ന ജ്ഞാനപ്പഴം. വിണ്ണിൽ നിന്ന് വീണതാവണം. ആപ്പിളിൽ പതിഞ്ഞ പല്ലടയാളമായിരുന്നു തെളിവ്. ഏദൻതോട്ടം ഓർമ്മയിൽ വന്നു. സ്വർഗത്തിലെ ആദ്യ കമിതാക്കൾ കടിച്ച കനി. പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ ആകർഷണ ബലത്തെ അതിജീവിച്ച് അനേകം പ്രകാശവർഷങ്ങൾ താണ്ടി വന്ന ജ്ഞാനപ്പഴം. ലോകത്തെ ഏറ്റവും വലിയ ആകർഷണ ബലം എന്ന് പറഞ്ഞാൽ പ്രണയമാണ്. വിലക്കപ്പെട്ട കനി കൈവശം വെച്ചത് ചോദിക്കാൻ വന്ന പുരോഹിതനോട് രക്ഷപ്പെടാനായി ന്യൂട്ടൺ പറഞ്ഞ കളവാകണം ഗുരുത്വാകർഷണം. വിലക്കപ്പെട്ട കനി കൈവശം വെച്ചത് ചോദിക്കാൻ വന്ന പുരോഹിതനോട് രക്ഷപ്പെടാനായി ന്യൂട്ടൺ പറഞ്ഞ കളവാകണം ഗുരുത്വാകർഷണം. ന്യൂട്ടനെ സാധൂകരിക്കാൻ എല്ലാ വസ്തുക്കൾക്കും പിന്നീട് ഭൂമിയിലേക്ക് തന്നെ വീഴേണ്ടി വന്നു എന്നത് സത്യം. ന്യൂട്ടനെ സാധൂകരിക്കാൻ എല്ലാ വസ്തുക്കൾക്കും പിന്നീട് ഭൂമിയിലേക്ക് തന്നെ വീഴേണ്ടി വന്നു എന്നത് സത്യം. തൊടുത്തുവിട്ട അസ്ത്രം, റോക്കറ്റുകൾ, നർത്തകിയുടെ പാദങ്ങൾ, ഗുരുത്വാകർഷണ ബല തത്വത്തെ വെല്ലുവിളിക്കാനുള്ള പിൽക്കാല ശ്രമങ്ങളെല്ലാം അതിനെ ബലപ്പെടുത്തുകയാണ് ഉണ്ടായത്. തൊടുത്തുവിട്ട അസ്ത്രം, റോക്കറ്റുകൾ, നർത്തകിയുടെ പാദങ്ങൾ, ഗുരുത്വാകർഷണ തത്വത്തെ വെല്ലുവിളിക്കാനുള്ള പിൽക്കാല ശ്രമങ്ങളെല്ലാം അതിനെ ബലപ്പെടുത്തുകയാണ് ഉണ്ടായത്. എന്നാൽ മരണാനന്തരം ഭൂമി വിട്ട് സ്വർഗത്തിലേക്ക് ഉയർന്നുയർന്നു പോകുന്ന ന്യൂട്ടൺ മുത്തച്ഛനെ കണ്ട കുട്ടിയുടെ സാക്ഷിവചനം വെച്ച് എനിക്ക് പറയാനാകും. എന്നാൽ മരണാനന്തരം ഭൂമി വിട്ട് സ്വർഗത്തിലേക്ക് ഉയർന്നുയർന്നു പോകുന്ന ന്യൂട്ടൺ മുത്തച്ഛനെ കണ്ട കുട്ടിയുടെ സാക്ഷിവചനം വെച്ച് എനിക്ക് പറയാനാകും. ഓരോ അത്ഭുതവും തുല്യവും വിപരീതവുമായ ഒരു അസംബന്ധതയെ ഉള്ളിൽ വഹിക്കുന്നു എന്ന്. ഓരോ അത്ഭുതവും തുല്യവും വിപരീതവുമായ ഒരു അസംബന്ധതയെ ഉള്ളിൽ വഹിക്കുന്നു എന്ന്. വളരെ സന്തോഷത്തോടെ ഈ കാവ്യസംഗമത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിലുള്ള ആഹ്ലാദത്തോടെ ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.